ഹലോ ഫ്രണ്ട്സ്, വണ്ടി ഫിയറ്റ് പൂണ്ടോണ്. ഇതിൽ കംപ്ലൈൻറ്റ് പറഞ്ഞ ഫ്രണ്ട് സസ്പെൻഷൻ ഇത്തിരി ഹാർഡായിട്ടുണ്ട്. കസ്റ്റമർ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്താ കംപ്ലൈൻറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത്. ചെറിയൊരു ജമ്പിങ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ജമ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. ആക്ഷൻ തിരിച്ചിരി കുറവുള്ള മാതിരിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം അത് നോക്കിയിട്ട് കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം ഇന്നത്തെ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ട് ആണ് ഞാനിന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം. ഇന്നിപ്പോൾ വണ്ടിയുടെ ഇതിൻ്റെ കംപ്ലൈൻറ്റ് കാരണം എടുത്തതല്ല, ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാൻ വന്ന വണ്ടിയാണ്. വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷേ എനിക്ക് ഇന്നുണ്ടായ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിന്ന് ഒരു ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒരു ഓൾട്ടോ വണ്ടി വഴിയിൽ ഫാമിലി ആയിട്ട് വന്നിട്ട് വണ്ടി റോഡിൽ നിന്നിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മൾ പോയി നോക്കുമ്പോൾ അതിൽ പെട്രോൾ ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ പമ്പിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ അപ്പുറത്താണ് വണ്ടി നിൽക്കുന്നത്. ഉള്ളിലാണ്, ഉള്ളിൽ കുറച്ച് ഉള്ള ഏരിയയിലാണ് നിൽക്കുന്നത് വണ്ടി. 7 അല്ല 10 കിലോമീറ്റർ ഉണ്ടാവും ഏകദേശം കഷ്ടിച്ചിട്ട്. അപ്പോൾ നമ്മൾ പോയി നോക്കുമ്പോൾ അതിൽ പെട്രോൾ കുറവായിട്ടാണ് അത് കംപ്ലൈൻ്റ് ആയിരിക്കുന്നത്. ഫാമിലി ഉണ്ട്, ഒരു കൊച്ചു കുട്ടിയുണ്ട് കയ്യിൽ, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ പോയി നോക്കിയപ്പോൾ അത് പെട്രോൾ കഴിഞ്ഞ് ഓഫായി നിന്നാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ ക്യാൻ എടുത്തിട്ട് പമ്പിലേക്ക് പോയി. പമ്പിലേക്ക് പോയപ്പോൾ അവർ പെട്രോൾ ക്യാനിൽ തരില്ല എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ എല്ലാവിടെയാണെന്ന് തോന്നണം, എനിക്കറിയില്ല. അതിൻ്റെ ന്യൂസൊന്നും നമ്മൾ കേട്ടില്ല. ന്യൂസ് പൊതുവെ ഞാൻ ഒന്നും കേൾക്കാറുമില്ല. അപ്പോൾ പമ്പിൽ പോയപ്പോൾ പമ്പിൽ പറഞ്ഞത് പെട്രോൾ ക്യാനിൽ എന്തായാലും തരില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വർക്ക്ഷോപ്പാണ്, വണ്ടി ബ്രേക്ക് ഡൗൺ ആയി നിൽക്കുകയാണ്, ഫാമിലിയോട് കൂടി നിൽക്കുകയാണ്, ഒരു കൊച്ചു കുട്ടിനെയും കയ്യിൽ വെച്ചിട്ടാണ് നിൽക്കുന്നത്, റോട്ടിലാണ് നിൽക്കുന്നത്, ബുദ്ധിമുട്ടാണ്, ഉള്ള ഏരിയയാണ്, അപ്പോൾ പെട്രോൾ എന്തായാലും വേണം എന്നുള്ള രീതിക്ക് പറഞ്ഞപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത്. കാരണം നിങ്ങൾക്ക് ഇപ്പോഴത്തെ വാർത്തകൾ അറിയില്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് പെട്രോൾ അവസാനം ഞാൻ എങ്ങനെയൊക്കെ മേടിച്ചു, 5 ലിറ്റർ പെട്രോൾ മേടിച്ച് കൊണ്ടുപോയി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അതല്ല വിഷയം. അപ്പോൾ ഈ നമ്മുടെ ഗവൺമെൻറ് ഞങ്ങൾ കുറ്റം പറയുന്നതല്ല, പക്ഷേങ്കിൽ ഒരു 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 എന്താ പറയുക, ഒരു വൃത്തിയില്ലാത്തൊരു നിയമങ്ങളാണ് കൊണ്ടുവരുന്നത്. മനസ്സിലായില്ലേ? എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര സങ്കടമായി എന്നാണ് ഭയങ്കര സങ്കടമായി. ഇതിപ്പോൾ എവിടെ ട്രെയിനിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു എന്നൊക്കെ ന്യൂസിലുണ്ട്. അതൊക്കെ സങ്കടമായ കാര്യമാണ്. ചെയ്തതൊക്കെ മഹാവിഡിത്തരം എന്ന് പറഞ്ഞ സങ്കടമായ കാര്യങ്ങളാണ്. കൊച്ചുകുട്ടിയാണ് മരണപ്പെട്ടതൊക്കെ ശരി തന്നെ, എല്ലാം തന്നെ. പക്ഷേ ആളെ അതിൻ്റെ തക്കതായതുള്ളൊരു ശിക്ഷ ആൾക്ക് കൊടുത്ത് ഇനി അത് ആവർത്തിക്കാതിരിക്കാനും നമുക്കും ആ ഒരു ചിന്താഗതി വരാതിരിക്കാനുള്ള ഒരു പണിഷ്മെൻറ്റ് കൊടുത്തിട്ട് വേണം അത് വിടാനായിട്ട്. അതല്ലാതെ ഇത് എന്തെങ്കിലും ഒന്ന് ആകുമ്പോഴത്തേക്കും അതങ്ങ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. എനിക്ക് പല കാര്യത്തിലും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എൻ്റെ സ്വന്തം ഒപ്പീനിയനാണ്. എന്താ വെച്ചാൽ പല കാര്യത്തിലും ഇതിപ്പോൾ ടൂറിസ്റ്റ് ബസ് പറഞ്ഞു, അപ്പോഴത്തേക്കും ടൂറിസ്റ്റ് ബസ്സിൻ്റെ കംപ്ലീറ്റ് പെയിൻറ്റും മാറ്റി, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, അതിലെ സ്റ്റീരിയോ മാറ്റി, ലൈറ്റുകൾ മാറ്റി, എന്തായതിൽ ഇപ്പോൾ എനിക്ക് സംഭവിക്കാൻ പോകണം എന്താണെന്നുള്ള അറിയണില്ല. എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോഴാണ് അവർ അതിന് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്നത്. ഇതിപ്പോൾ പെട്രോൾ ടാങ്കിൽ ഒഴിച്ച് കത്തിച്ചു പറയുമ്പോഴത്തേക്കും എല്ലാ പമ്പിലും ഒരു തുള്ളി പെട്രോൾ ക്യാനിൽ കൊടുത്തു പോകരുത്. എന്താ അതിൽ അർത്ഥമുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്താ അർത്ഥമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്രോൾ എടുക്കുന്നതിനൊരു ബൈക്കിൽ നിന്നൊരു ട്യൂബ് വലിച്ചാൽ കിട്ടില്ലേ പെട്രോൾ 1 ലിറ്റർ പെട്രോൾ? ഇതിപ്പോൾ പമ്പിൽ നിർത്തിയിട്ട് എന്താ കാര്യം? നമ്മളെപ്പോലുള്ള ആൾക്കാരില്ലെങ്കിൽ വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയി നിൽക്കുന്ന ആൾക്കാരല്ലേ ഇതൊക്കെ കിടന്ന് വലയുന്നത്? ഈ വലയുന്നത് ബുദ്ധിമുട്ട് ഗവൺമെൻറ് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കണേ? എങ്ങനെയാണ് പറഞ്ഞ മനസ്സിലാക്കുക? നമുക്കൊന്നും ഇപ്പോൾ നേരിട്ട് പോയിട്ട് ഗവൺമെൻറ് അടുത്ത് പോയിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ നിങ്ങളെന്താ ഇങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് ഒന്നുപോലെ 10 ആൾക്കാർ ഇത് പ്രതികരിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒന്നും ആവുമായിരിക്കും. ഇതൊന്നും ഒന്നും സംഭവിക്കാനും പോകണില്ല. പക്ഷേ ഇങ്ങനെയുള്ള നിയമം എന്തിനാണ് എടുക്കണേ? ഭയങ്കര സങ്കടമായിരുന്നു, ഭയങ്കര സങ്കടമായി. എന്താ വെച്ചാൽ നമുക്ക് ഇനിയിപ്പോൾ ഒന്നല്ല, ഇനിയും നമുക്ക് ബ്രേക്ക് ഡൗണുകൾ വരും. എന്താ വെച്ചാൽ നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് കൂടുതലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് നമ്മൾക്കാണ്. നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ക്ലീനിങ്ങിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനോ എന്തെങ്കിലും നമുക്ക് പെട്രോൾ വേണ്ടി വരും, പെട്രോൾ വാഷ് ചെയ്യേണ്ടി വരും, കാർപ്പറ്റർ ക്ലീൻ ചെയ്യേണ്ടി വരും, ഇനി ഓരോരോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുക ഇനിയിപ്പോൾ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിപ്പോൾ ഒരാൾക്ക് ഇനിയിപ്പോൾ ഇനിയും ഇങ്ങനെയൊരു ഇത് തെറ്റ് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വണ്ടിയിന്നോ അല്ലാന്നുണ്ടെങ്കിൽ ബൈക്കിന്നോ പെട്രോൾ എടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഈ പമ്പിൽ നിന്ന് ഈ മൊത്തമായിട്ട് ക്ലോസ് ചെയ്ത് എന്താ പറയുക തരാൻ പറ്റില്ല എന്നുള്ളൊരു രീതിക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഒരർത്ഥമില്ല. ഒരർത്ഥമില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്ന ഒരു പിടുത്തമില്ല. നമുക്ക് എങ്ങനെ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുള്ള ഒരു ഒരു കാര്യമില്ല. ഇതിപ്പോൾ ടൂറിസ്റ്റ് ബസ്സുകാർ അവർ അവരുടെ ജീവിതം കൊണ്ടുപോകുന്നത് തന്നെ അതിലാണ്. അതിലെന്തെങ്കിലും ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയാൽ തന്നെ നമുക്കും നമുക്ക് കാണുന്ന ആൾക്കാർക്കും ഒരു ആകർഷണം ഉണ്ടാവുള്ളൂ, കയറുള്ളൂ, യാത്ര ചെയ്യുള്ളൂ. ഇതുകൊണ്ടൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഒരു ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ആ വണ്ടി കംപ്ലൈൻ്റ് ആയത് അല്ലെങ്കിൽ മറിഞ്ഞത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ബുദ്ധിമുട്ടില്ല. അത് ആ ഡ്രൈവറിൻ്റെ ഒരു എന്താ പറയുക ബുദ്ധിമുട്ട് കൊണ്ടാണ് ആ സംഭവം ഉണ്ടായത്. അതിന് ആ ഒരു രീതിക്ക് കണക്കാക്കാതെ ഇതിപ്പോൾ കളർ മാറ്റിയത് കൊണ്ടോ അല്ലെങ്കിൽ നാല് ലൈറ്റ് കൂടുതൽ പിടിപ്പിച്ചത് കൊണ്ടോ ഇതുകൊണ്ടൊന്നും വണ്ടിക്കൊന്നും സംഭവിക്കാൻ പോകണില്ല, വണ്ടിക്കൊന്നും ഇതാകാനും പോകണില്ല. പിന്നെ ചെയ്യുന്നവർക്ക് അക്സറീസ് ആണെന്നുണ്ടെങ്കിലും ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് ചെയ്യുക. ഇപ്പോൾ ഷോർട്ടേജ് വരാൻ അതൊക്കെ വരുന്നുണ്ട്, അതൊക്കെ സത്യം തന്നെയാണ്, അതൊക്കെ ഓക്കെയാണ്. അതൊക്കെ ചെയ്യുന്നത് വൃത്തിയായിട്ട് അതിൻ്റെതായ റിലേയും കൺട്രോളറും കാര്യങ്ങളും എല്ലാം വെച്ച് ഇൻസ്റ്റലേഷൻ ചെയ്ത് വണ്ടി പക്കയായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വക കംപ്ലൈൻ്റ് ഒന്നുമില്ല. എത്ര വണ്ടികൾ മോഡിഫിക്കേഷൻ ചെയ്യുന്നു, നമ്മുടെ കേരളത്തിലാണ് കൂടുതലും എന്താ പറയുക മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന സാധനം വന്നുകൊണ്ടിരിക്കുന്നത്, വണ്ടികളിലേക്ക് മോഡിഫിക്കേഷൻ കേരളത്തിലാണ് ഒരുപാടും നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ചിലപ്പോൾ നമ്മൾ മോഡിഫൈ ചെയ്യുന്നത് ചില സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് കംഫർട്ടിന് വേണ്ടിയിട്ടായിരിക്കും, നമുക്ക് ഓടിക്കാനുള്ളൊരു ഒരു സുഖത്തിന് വേണ്ടി ഇതിനൊക്കെയാണ് നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യുന്നത്. പക്ഷേങ്കിൽ അങ്ങനെ പറ്റണേ അങ്ങ് നിർത്തുക. അപ്പോൾ ഇടയ്ക്കൊരു നിയമം വന്നു ബ്ലൂടൂത്തുള്ള സെറ്റുകൾ വെക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ബ്ലൂടൂത്ത് വെച്ചിട്ട് നമ്മൾ ഫോണിൽ സംസാരിക്കും അങ്ങനെ അങ്ങനെ പോകുന്നു. ഇതൊക്കെ വെറുതെ ഉള്ളൊരു നിയമങ്ങളാണ്. ഇത് ഓരോരോ കാര്യങ്ങൾ വന്ന് ഇത് ഇപ്പോൾ എടുത്ത നിയമം എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ലിറ്റർ പെട്രോൾ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നതാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലും ബൈക്കിൽ എന്തെങ്കിലും പോയി മേടിച്ചിട്ട് അതൊന്നും ഊറ്റിയെടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, ഒരു ക്ലീനിങ്ങിനോ കാര്യത്തിനോ ഒന്നും. ഇപ്പോൾ നമുക്കിപ്പോൾ ഇനി അതിന് ശേഷം ഞാൻ മൂന്ന് നാല് പമ്പുകളിലേക്ക് ഞാൻ പോയി. ഇപ്പോൾ ഇന്നലെ അടക്കം എനിക്ക് കുറച്ച് പെട്രോൾ വേണമായിരുന്നു, വണ്ടി വർക്ക്ഷോപ്പിൽ നിൽക്കുന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ടാങ്കൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പെട്രോൾ വേണം. ഇനിയിപ്പോൾ ഇത് ഇപ്പോൾ പെട്രോൾ അടിക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി കെട്ടി വലിച്ച് അങ്ങോട്ട് പോകണമെന്നാണ് പമ്പുകാർ പറയുന്നത്. നിങ്ങൾ വണ്ടി കെട്ടി വലിച്ച് വരുന്നത് ഒരു ഒരു 500 രൂപയുടെ പെട്രോൾ അടിക്കാനായിട്ട് 2500 രൂപയുടെ റിക്കവറി മേടിച്ചിട്ട് എടുത്തിട്ട് വേണം വണ്ടി കെട്ടി വലിച്ച് പമ്പിൽ കൊണ്ടുപോകാനായിട്ട്. ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തില്ലാണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ ഇതിന് ഇതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടോ ഒന്നും ആവാൻ പോകണില്ല. പക്ഷേങ്കിൽ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്തു എന്ന് മാത്രം, പറഞ്ഞു എന്ന് മാത്രം. എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ല അഭിപ്രായം എന്ന് ചീത്തയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കും. എനിക്ക് പറ്റിയ അബദ്ധം എനിക്ക് പറ്റിയ അനുഭവം നിങ്ങൾക്കും ഉണ്ടെന്നുള്ളത് അറിയണമല്ല. ഇത് ശരിയാണോ തെറ്റാണോ, ഈ നിയമം കൊണ്ടുവരുന്നത് ശരിയാണോ, ചിലപ്പോൾ ഞാൻ പറയുന്നത് തെറ്റായിരിക്കും. ഇതൊക്കെ നമ്മുടെ സ്വയം ഒപ്പീനിയൻ ആണല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് തെറ്റായിരിക്കും. എന്താണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തി. എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെയാണോ നിങ്ങളും ചിന്തിക്കുന്നത്, അതോ ഇതാണോ ശരി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് കൂടുതൽ അനുഭവപ്പെടുന്നത് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ യാത്രക്കാരാണെങ്കിലും ശരി, വർക്ക്ഷോപ്പ് ഫീൽഡാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, വഴിയിലൊക്കെ ബ്രേക്ക് ഡൗൺ ആയാൽ വെട്ടുപോകും, റിക്കവറിയുടെ നമ്പറുകളൊക്കെ മേടിച്ചു വെച്ചോളാം എല്ലാവരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടി വലിച്ച് കൊണ്ടുപോകണം പമ്പിലേക്ക്, അല്ലാതെ ഒന്നും നടക്കില്ല ഇനിയിപ്പം. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായം ഒന്ന് അറിയിക്കും എന്താണെന്നുള്ളത്. എനിക്കാണെന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാവുമല്ലോ. ഓക്കെ.